മലപ്പുറം പോത്തുകല്ല് ആനക്കലിൽ ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കം കേട്ടതായി നാട്ടുകാർ. കഴിഞ്ഞ രാത്രിയിലും ഇന്ന് രാവിലെയും 1 കിലോമീറ്റർ ചുറ്റളവിൽ വൻ ശബ്ദമുണ്ടായതായി പ്രദേശവാസികൾ. വിദഗ്ധരെത്തി സ്ഥലം പരിശോധിച്ചു. കഴിഞ്ഞ രാത്രി 9:15 മുഴക്കം ആദ്യം അനുഭവപ്പെട്ടത്. പിന്നീട് അരമണിക്കൂർ വ്യത്യാസത്തിൽ വീണ്ടും 2 തവണ ശബ്ദമുണ്ടായി. പരിഭ്രാന്തരായ പ്രദേശവാസികൾ വീടുകൾക്ക് പുറത്തേക്കോടി. 2 ആഴ്ച മുന്നേ ഞങ്ങൾക്ക് 2 പ്രാവശ്യമായിട്ട് ഇത് കേട്ടു. ഒരു പ്രാവശ്യം 4:30, പിന്നെ പിറ്റേന്ന് 5 മണിയാകുമ്പോ പുലർച്ചയ്ക്കും കേട്ടു. അപ്പൊ ഇന്നലെ രാത്രി 1:45 ഒന്ന് പൊട്ടി. അപ്പൊ ഞങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അത് കഴിഞ്ഞ് 2-ാമത് പൊട്ടിയ പൊട്ടലാണ്. അപ്പൊ അങ്ങനെ അങ്ങനെ പൊട്ടുകയാണെങ്കിൽ അങ്ങനെ ഒരു 10 ആറ്റം ബോംബ് പൊട്ടുന്ന ശബ്ദമാണ്. അത് എവിടുന്നാണെന്ന് ആർക്കും അറിയില്ല. അത് അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും അപ്പൊ പുറത്തിറങ്ങി. പുറത്തിറങ്ങിയാകുമ്പോ ഇവിടെ റോട്ടിൽ എല്ലാവരും ഈ കുന്നത്തുള്ള ആൾക്കാരെല്ലാം റോട്ടിൽ നിൽക്കി പോയി. അതിൽ അവിടുന്ന് വലിയൊരു പൊട്ടൽ കേട്ടു. അതില് അപ്പൊ പിന്നെ ഞങ്ങളെല്ലാവരും സ്കൂളിക്ക് പോയി. ഇന്നലെ രാത്രിയാണിത്. ഇതിന്റെ ഇടയ്ക്ക് 2 ആഴ്ച മുന്നേ ഉണ്ടായിരുന്നു സംഭവം. ഇടയ്ക്കിടയ്ക്ക് പൊട്ടുണ്ടായിരുന്നു. അതാരും വലിയ കാര്യമാക്കിയില്ല. നമ്മള് പിന്നെ കംപ്ലൈന്റ് ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ ജിയോളജിയിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് നോക്കി പോയി. പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞത്. ഇന്നലെ രാത്രി 9 മണിക്കാണ് നല്ല ഒരു പൊട്ടൽ കെട്ടിയ ആൾക്കാർ മൊത്തം പുറത്തിറങ്ങി. ജനങ്ങളെ മൊത്തം പുറത്തിറങ്ങി ഇവിടുന്ന് പിന്നെ ക്യാമ്പിലേക്ക് മാറ്റുക ചെയ്തല്ലാരും. വില്ലേജ് ഓഫീസറും ജനപ്രതിനിധികളും സ്ഥലത്തെത്തി. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ജനങ്ങളെ നെട്ടിക്കുളം UP സ്കൂളിലേക്ക് താൽക്കാലികമായി മാറ്റി. അപ്പൊ ഇന്നലെയാണ് ഭയങ്കര ശബ്ദത്തില് 10:10 9:10 ഫസ്റ്റിലത്തെ ഭൂകമ്പം ഉണ്ടായി. പിന്നെ 10:40 അതിലും വലിയ ശബ്ദത്തില് ഇതുണ്ടായി. ഒച്ചയുണ്ടായപ്പോ ഇതൊന്നും പെണ്ണുങ്ങളും കുട്ടികളും ആകെ നൊലൊളിയായി. അപ്പൊ തന്നെ പഞ്ചായത്ത് അധികാരും വില്ലേജ് ഓഫീസറും കൂടെ കൂടി പെട്ടെന്ന് നിങ്ങൾ ഇവിടുന്ന് മാറിക്കുന്നി നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ കുടുംബത്തുള്ള എല്ലാവരെയും ഇവിടുന്ന് മാറ്റി. രാവിലെയും മുഴക്കം അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറയുന്നു. ഭൂമികുലുക്കം അല്ലെന്നാണ് പ്രാഥമിക നിഗമനം. ഭൂകമ്പ മാപിനിയിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല. ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരും ജിയോളജി ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി. കൈരളി ന്യൂസ്, മലപ്പുറം.